ля. Ап. എനിക്ക് മനസ്സിലായില്ല. എങ്കി വാടാ, ആ കല്യാൺ ജ്വല്ലറിയിൽ ഇരിക്കുവാ. അവിടെ നീ എണ്ണി കൊടുത്ത പണവും വാങ്ങി കൊടുത്ത പൊന്നും എത്രയാണെന്ന് എനിക്കറിയാം. ഒരു തന്തയും സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ കുറിച്ച് കള്ളം പറയില്ല. എന്റെ രാധിക അങ്ങനൊന്നും ഇല്ല. പിന്നെ എങ്ങനെയാ, ഏട്ടൻ ഇത്ര ചീപ്പായി പോയല്ലോ. കള്ളനയമൻ, മാസാമാസം എണ്ണി വാങ്ങുന്ന 8000 രൂപ ശമ്പളം മതിയാവാഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങി വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് സുഖിച്ച് നടക്കുന്ന കണ്ണിച്ചോരയില്ലാത്ത കള്ളൻ. അതെ, ഞാൻ കള്ളനാ, കണ്ണിച്ചോരയില്ലാത്തവനാ. ആർക്കാ അതിന് ഇത്ര ഛേദം? എന്നും എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അല്ലാതെ എന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഈ പടി കയറി വന്നിട്ടുണ്ടോ? എനിക്ക് ഭ്രാന്താണെന്നേ, എല്ലാവരെയും സ്നേഹിച്ചു പോയതുകൊണ്ടല്ലോ ഭ്രാന്ത്. എന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാലം എന്റെ ഭാര്യയായി കഴിഞ്ഞ നിനക്ക് എന്താ തോന്നിയത് പറ? ഈ നിമിഷം വരെ നിങ്ങളോടൊപ്പം ജീവിച്ച എന്നെ കുറിച്ച് നിങ്ങൾ എന്താ കണക്കാക്കിയിരിക്കുന്നത്? എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അതെ, ഞാൻ രക്ഷപ്പെടാൻ നോക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ 8000 രൂപയാണ് ശമ്പളം വാങ്ങുന്നത്. പക്ഷെ എനിക്ക് കിട്ടുന്ന 4000 രൂപ അതെന്തുകൊണ്ടാ? ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് 100000 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് കണ്ണ് നനച്ചുകൊണ്ട് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കടം വാങ്ങിച്ചു തന്നോണ്ട് മാസാമാസം 4000 വെച്ച് പിടിക്കുക അതിലേക്ക്. അതൊക്കെ ഈ തോന്നിയവാസിയുടെ താന്തോന്നി തരമാണല്ലോ, അല്ലേ മാവ? നിനക്കൊക്കെ ഞാൻ ചീപ്പാണല്ലേ. ഇടാ, 10ാം ക്ലാസ്സിൽ തോറ്റ് നീ പഠിപ്പ് നിർത്തി തെണ്ടാൻ ഇറങ്ങിയപ്പോ സ്വന്തം റിസ്കിൽ ലോൺ എടുത്ത് വീഡിയോ ക്യാമറയും മിക്സിംഗ് യൂണിറ്റും കോപ്പും ഒക്കെ ഉണ്ടാക്കി തന്നത് ഈ ചേട്ടൻ ചീപ്പായതുകൊണ്ടാ. എന്നിട്ട് അതിൽ നിന്നൊരു ചില്ലി കാശിന്റെ ഉപകാരം ഇതുവരെ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടോ? കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കും, വാങ്ങുന്നവരെന്നും വാങ്ങിച്ചോണ്ടിരിക്കും. അതാ അതിന്റെ രീതി. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല, അതെനിക്ക് ഇഷ്ടമല്ല. എന്തായാലും എന്നെ ഭരിക്കാൻ വന്നതുകൊണ്ടല്ലോ. ആ, ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും, അതിലിടപെടാൻ ആരും വരണ്ട. എന്താടാ പറഞ്ഞത്? തോന്നിയ പോലെ ജീവിക്കുന്നോ? മരിക്കുന്നത് വരെ ഒരാളെ കൊണ്ടും പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത ആ അച്ഛന്റെ മോൻ തന്നെയാണോ നീ? അതെ, ആ അച്ഛന്റെ മകൻ തന്നെയാ ഞാൻ. ആ അച്ഛന് വേണ്ടി ജീവിക്കുന്ന മകൻ. തൃപ്തിയായല്ലോ. ഇനി എന്താ നിന്റെ തീരുമാനം? എടുക്കാനുള്ളത് എന്താ ചെടുത്തിട്ട് ഇറങ്ങിണ്ടാച്ചൂടെ? ഇല്ല അച്ഛ, ഇതെന്റെ മക്കള് വളരേണ്ട വീട്. ഒരു വേലക്കാരി ആയിട്ടെങ്കിലും ഞാനിവിടെ.
രണ്ട് പെൺകുട്ടികളായതേ മഹാഭാഗ്യായി. ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ അവസ്ഥ? ഓ ആയിക്കോട്ടെ, വെട്ടി വിടുക. വരട്ടെ, എന്നെ പോലെയുള്ള മന്ദബുദ്ധികൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിന്റെ വിലവരപ്പട്ടിക വിളിച്ചു പറഞ്ഞത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ അത് വസൂലാക്കാനായിരുന്നല്ലേ? ത്യാഗത്തിന്റെ വിലവരപ്പട്ടികയാ? നീ അന്ന് ഞാൻ ചീപ്പാണെന്ന് പറഞ്ഞപ്പോഴേ അപ്പോഴത്തെ ദേഷ്യത്തിന് നീ അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്ക. നിങ്ങളെ പോലുള്ള ഒരു വല്യേട്ടനെ ചീപ്പെന്നല്ല, ചേട്ടാന്നാ വിളിക്കേണ്ടത്. ശ്രുതി, എന്താടാ നീ പറഞ്ഞത്? അപ്പൊ ഒന്നും അറിഞ്ഞില്ല അല്ലേ? അതോ ഇനി അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഈ വീടിന്റെ ആധാരം എവിടെ? ആധാരം അതെന്റെ പെട്ടിയിലുണ്ടല്ലോ. അതൊക്കെ പണ്ട്, ഇപ്പോഴേ അത് ടൗണിലുള്ള ഒരു ഫൈനാൻസിങ് കമ്പനിയുടെ ലോക്കറിലാ. ലോക്കറിലോ? ആ ഒന്നും രണ്ടും രൂപയല്ല, 3 ലക്ഷത്തിനാ പണയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, പണയപ്പെടുത്തിയ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ സ്റ്റാൻഡ്. 10-ാം ക്ലാസ്സിൽ തോറ്റവനാണെങ്കിലും ഇമാതിരി ഇടപാടുകൾ നടത്തുന്നവരുമായിട്ട് എനിക്കും പരിചയമുണ്ട്. എന്താടേ കേൾക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അതമ്മേ, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണത്തിന് അത്യാവശ്യം വന്നപ്പോ അതിന് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നീ? അമ്മേ, ഞാൻ ചോദിക്കണമെന്ന് വെച്ച് വന്ന, പക്ഷെ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. നീ ആ അച്ഛന്റെ കഷ്ടപ്പാട് മുഴുവൻ മറ്റാർക്കും കൊണ്ടുപോയി പണയപ്പെടുത്തിയല്ലേ? പലരും പലതും പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തിയപ്പോഴൊക്കെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. കാരണം നീ അങ്ങനെയൊന്നും അല്ലെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇപ്പോ വേണ്ട, ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിനക്ക് ആരെയാ സന്തോഷിപ്പിക്കാനുള്ളത്? ഇവളെ തോൽപ്പിച്ചിട്ട് നിനക്ക് ആരോടാ ജയിക്കാനുള്ളത്? പറ ആരെയും കരയിപ്പിക്കാനോ അല്ല, ആരെയും തോൽപ്പിക്കാനോ അല്ല. ഇല്ല, ഇനി നീ ഇവിടെ നിന്നാൽ മരിച്ചുപോയ അച്ഛന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. ഇറങ്ങിപ്പോവാൻ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണോ? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അതോ പിടിച്ചിറക്കണോ ഞാൻ? വേണ്ട, ഈ ചെറിയ പ്രായത്തിൽ അത്രയും വലിയൊരു പാപം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ല. ഞാൻ ഇറങ്ങിക്കോളാം. അതെ, പറഞ്ഞില്ലാന്ന് വേണ്ട, വീടിന്റെ ആധാരവുമായി അല്ലാതെ ഇനി പടി ചവിട്ടിപ്പോരുത്.
വീട്ടിൽ പോയിട്ടാ വരുന്നത്. അപ്പോൾ